ഈ മകനെതിരായ സ്ത്രീപീഡന ആരോപണം താൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു ബിനോയും അമ്മ വിനോദിനിയും യുവതിയുമായി മുംബൈയിൽ ചർച്ച നടത്തിയെന്നും ഇക്കാര്യം കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചുവെന്നും മധ്യസ്ഥ ചർച്ച നടത്തിയ അഭിഭാഷകൻ കെ പി ശ്രീജിത്ത് വെളിപ്പെടുത്തി പരാതിക്കാരിയുടെ മകന്റെ പിതാവിൻ്റെ സ്ഥാനത്ത് ബിനോയിയുടെ പേര് രേഖപ്പെടുത്തിയ കൂടുതൽ ഔദ്യോഗിക രേഖകളും പുറത്തുവന്നു സംബന്ധിച്ച് സംബന്ധിച്ച് അറിയില്ലായിരുന്നു കേസ് വന്നപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ഈ വാക്കുകൾ നുണയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ബിനോയ് വിഷയത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയ മലയാളി അഭിഭാഷകൻ കെ പി ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തൽ ബിനോയിയും അമ്മ വിനോദിനിയും യുവതിയുമായി മുംബൈയിലെ തന്റെ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തിയെന്ന് ശ്രീജിത്ത് പറയുന്നു ചർച്ചയ്ക്ക് ശേഷം കൊടിയേരി ബാലകൃഷ്ണനെ വിവരങ്ങളെല്ലാം അറിയിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഏപ്രിൽ പതിനെട്ടാം തീയതി വിനോദിനി നമ്മുടെ ഓഫീസിൽ വരുന്നു ഞാൻ ഈ പെൺകുട്ടിയും ഈ ആളുകൾ ഈ പറയുന്ന ചതപതി ആയിട്ടുള്ളൊരു മീറ്റിംഗ് നമ്മുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നു ബിനോയ് ഉണ്ടായിരുന്നില്ല ഇതാണ് നടന്നത് അഞ്ച് കോടി വേണമെന്ന യുവതിയുടെ ആവശ്യം വിനോദിനി അംഗീകരിച്ചില്ല പണം നൽകിയാൽ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ബിനോയ് പറഞ്ഞു ബിനോയ് വൈകാരികമായി പ്രതികരിച്ചതോടെ മധ്യസ്ഥ ചർച്ച അവസാനിപ്പിച്ചതായും ശ്രീജിത്ത് വെളിപ്പെടുത്തുന്നു പരാതിക്കാരിയെ അറിയില്ലെന്ന ബിനോയ് കൊടിയേരിയുടെ വാദം പൊളിക്കുന്ന കൂടുതൽ ആധികാരിക രേഖകൾ പുറത്തുവന്നു മുംബൈ നഗരസഭ നൽകിയ ജനന സർട്ടിഫിക്കറ്റിൽ പരാതിക്കാരിയുടെ മകന്റെ പിതാവായി ബിനോയിയുടെ പേരാണുള്ളത് യുവതിയുടെ പാസ്പോർട്ടിൽ ഭർത്താവിന്റെ പേരും ബിനോയിയുടേത് തന്നെ യുവതിക്ക് ദീർഘകാലം ബിനോയി പ്രതിമാസം പണം നൽകിയിരുന്നുവെന്ന് തെളിയിക്കുന്ന ബാങ്ക് രേഖകളും പുറത്തുവന്നു യുവതിക്കും കുട്ടിക്കുമൊപ്പം ബിനോയ് കൊടിയേരി നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തെളിവുകളൊന്നും നിഷേധിക്കാൻ മെനക്കെടാതെ ആറാം ദിവസവും ബിനോയ് കൊടിയേരി ഒളിവിലാണ് പോലീസ് രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ മുഴുവൻ നിയന്ത്രണമുള്ള ആഭ്യന്തര വകുപ്പ് കയ്യാളുന്ന സി പി എം ആകട്ടെ ബിനോയ് എവിടെയെന്നറിയില്ലെന്ന പല്ലവി ആവർത്തിക്കുകയും ചെയ്യുന്നു ന്യൂസൈറ്റീൻ മുംബൈ തിരുവനന്തപുരം